Traditional treats in the Puddi or video like a lark swagada. In the young Ningleke, Uru Pachia Uru Kerangwargana, Ningleke Paja Patambo another. Either Urikalat, either Idupum, number Natumbrat, Apum Valare, Virala Matakana, or the same barna. Pasha Pandi, the Uru snack I tireline at the child I cardi, I carry culture in the lana. Upper either end on the lay. Then a pair back like in the Kikanaria. Urali chamber, Alangle, Kondavara, Ipataka Parana, the Kondavara, Urali chamber, Pinna Madura chamber in the Parana render. Upon our right and upper minus Lila, Karika, the reward new Jen Kutil and Akutilki, then down the Voyo Arila, the Sambo, the Ndo, the Kerang and down the Voyo Arila, the Mikuru, the Parilla, and then end up right through Lorcopolum, Kitanilla, Nolana, Panyani. ഒരു സ്ഥലത്തുന്ന ഒരാളെ കൊണ്ട് വരുത്തിച്ച് എവിടെന്നോ ഒരു കട കിട്ടിയത് വരുത്തിച്ച് ഞാനിവിടെ നട്ടിരിക്കുന്നതാണ് ഇത് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാർക്ക് അറിയാനും പിന്നെ നമ്മൾ പണ്ട് കഴിച്ച ആ രുചി നമ്മുടെ നാവിൻ്റെ മുമ്പത്ത് നിൽക്കുന്നുണ്ട് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് അടുത്ത് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ഒരാളെ ചേമ്പ് എന്ന് പറയുന്നത് ഇതിന് നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ട് കേട്ടോ നല്ല രസമാണ് ഇതിങ്ങനെ ഇതിപ്പോൾ ചെറുതാണ് മറ്റേ ഈ കൊലം ഫുള്ളും ഇങ്ങനെ പൂവായിട്ട് നിൽക്കും ഇത് എവിടെ ഒരെണ്ണമുണ്ട് അതൊക്കെ പോയതാണ് ഇതിൽ ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ എടുക്കുന്നത് കിഴങ്ങെടുക്കുന്ന സമയം ആവണേ ഉള്ളൂ അതായത് ഈ പച്ച തണ്ടെല്ലാം ഉണങ്ങി ശേഷം നമ്മൾ ആ കിഴങ്ങെടുത്താലാണ് ആ കിഴങ്ങിന് മധുരം ഉണ്ടാവുള്ളൂ ചെറിയൊരു മധുരം ഉണ്ട് ഇതിന് മധുരം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു വെള്ളം ചൊവയായിരിക്കും അതുകൊണ്ട് അത് എല്ലാം ഉണങ്ങി ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇതിൽ അന്നജം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്വാദുണ്ട് കേട്ടോ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു ചെറിയൊരു ടേസ്റ്റ് ഒരു മക്ക് എന്ന് പറയും അതിന് അതുണ്ട് അത് ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്കത് ഇഷ്ടമല്ലാത്തവരും ഉണ്ട് കേട്ടോ പക്ഷേ എന്തായാലും സംഭവം വളരെ നല്ലതാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു 11 മാസമാണ് 11 മാസം കഴിയുമ്പോൾ ഇത് നമ്മൾ പറിച്ചെടുക്കുകയാണ് സാധാരണ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയാണല്ലോ പിന്നെ ഇതിൻ്റെ നമ്മൾ ഇടവിളയായിട്ടൊക്കെ നടാറുണ്ട് കപ്പ ചേന ചേമ്പ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ വാഴ ഇങ്ങനെ ചുമ്മാ ഒരു കാലത്ത് ഇത് ചുമ്മാ പറമ്പിൽ നിന്നിരുന്നൊരു സംഭവമാണ് അപ്പോൾ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഇത് പറിച്ചിട്ട് നമ്മൾ പുഴുങ്ങി കഴിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇത് ഉണ്ടല്ലോ വയറിന് ഏറ്റവും നല്ലതാണ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് ഇത് പുഴുങ്ങേണ്ടത് ഇങ്ങനെ നമ്മൾ സാധാരണ കിഴങ്ങ് പുഴുങ്ങുന്ന പോലെ വെള്ളത്തിൽ ഇട്ടിട്ടല്ല ആവിയിൽ വേവിച്ചെടുക്കുക ആവിയിൽ ഉപ്പ് പുരട്ടി വേവിച്ചെടുക്കുകയാണ് നല്ലത് അപ്പോഴാണ് മധുരം കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ പിന്നെ ഇത് നടേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ ഇതിന് വേറെ വളങ്ങളൊന്നും പ്രത്യേകം ഇടണ്ട ചാണം ചാരകം ചാരം ചാണകം എന്നിവ ചേർത്ത് നട്ടാൽ മതി പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചോലയിലാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് കിഴങ്ങുണ്ടാവും എന്നുള്ളതാണ് വ്യത്യാസം ചോലയിലാണെങ്കിലും ഇതിനകത്ത് കിഴങ്ങ് നിറയെ ഉണ്ടാവും ഇതിൻ്റെ ഇല ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ ഉപ്പുമാവിലൊക്കെ പിള്ളേർ കൊണ്ടുപോയി ഇതിൻ്റെ ഇല പിന്നെ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കാനായിട്ട് വാഴയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വാഴയുടെ ഇല എടുക്കാൻ കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഒരു ചെടിയാണ് ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതൊന്നാണ് പക്ഷേ എൻ്റെ കിഴങ്ങ് ഞാൻ പറിക്കുമ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പറിക്കാറായിട്ടില്ല ഇനി ഈ തണ്ടെല്ലാം പച്ചച്ച് നിൽക്കുന്നുണ്ട് ഇതെല്ലാം വാടി നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ നടല്ലേ പറിക്കില്ലേ അതുപോലെ ആ സമയത്ത് ഇതിൻ്റെ തണ്ട് വാടിയ ശേഷമാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് അധികവും മലയോര പ്രദേശങ്ങളിൽ അതായത് വെള്ളം അധികം ഇല്ലാത്ത ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും മുളയ്ക്കുക ഇതിന് അധികം വെള്ളം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് അവിടെയും മുളയ്ക്കും നല്ല കാട്ടിലുകളിലൊക്കെ മുളച്ച് നിന്നിട്ട് നല്ല കിഴങ്ങായിട്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ വിത്ത് തന്നെയാണ് നമ്മൾ വീണ്ടും നടുന്നത് അപ്പോൾ ഇതിൻ്റെ പൂ കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല രസമാണ് അതിൻ്റെ പൂ കണ അപ്പോൾ ഇത് എവിടെന്നെങ്കിലും ഒരു കഷ്ണം കിട്ടുകയാണെങ്കിൽ ഇപ്പം നാട്ടുമ്പുറത്ത് തന്നെ കാണാനില്ല അപ്പം എവിടെയെങ്കിലുമൊക്കെ നാടും ഉൾപ്രദേശങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം കൊണ്ടുവന്ന് നിങ്ങൾ നട്ട് വയ്ക്കുക നട്ട് വളർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൂവിനെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പൂവുണ്ടായി ഇങ്ങനെ നിൽക്കും തന്നെയല്ല അതിൻ്ഈ കിഴങ്ങ് ഈ തണ്ടെല്ലാം പോയ ശേഷം വേനൽക്കാലത്ത് നല്ല വേനൽ ചൂടിലാണ് ഇതൊക്കെ പറിച്ചെടുക്കുക മീൻ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടിലായിരിക്കും അപ്പോൾ പറിച്ചാലാണ് ചെറിയ മധുരം കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാന്ന് വെച്ചാൽ അതിനൊരു വെള്ളച്ചവ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നിട്ട് അതിൻ്റെ തോല് ചീവിക്കഴിഞ്ഞ് പുഴുങ്ങിയ ശേഷം ആ തോലിങ്ങനെ ചീവി കഴിഞ്ഞിട്ട് കളഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇത് പറിക്കുമ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് വയറിന് വളരെ നല്ലതാണ് ഈ ഗ്യാസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക് വയറിന് അപ്പോൾ അതൊക്കെ ഇത് നല്ലതാണ് പക്ഷെ നമ്മൾ അത് അന്ന് ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഇത് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ അന്ന് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിൽ പറമ്പുകളിൽ ഉണ്ടാകുന്ന കപ്പ എല്ലാം നട്ടു വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ പോലെ കടയിൽ പോയി വാങ്ങിക്കലല്ല
ഇന്നിപ്പോൾ ഒരു തിരുവാതിരയ്ക്ക് എട്ടങ്ങാടി ഉണ്ടാക്കണമെങ്കിലോ പുഴുക്ക് വയ്ക്കണമെങ്കിലോ എല്ലാവരും കടയിലേക്ക് ഓടിപ്പോയാണ് വാങ്ങിക്കുന്നത്. അത് വളമൊക്കെ ഇട്ട് വരുന്നതായിരിക്കും. ഇതാകുമ്പോൾ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട്, അപ്പോൾ അതിൽ ഒരു ഐറ്റം കിഴങ്ങാണ് ഇത്. കപ്പ അല്ലെങ്കിൽ ചേമ്പ്, ചേമ്പ് പുഴുങ്ങി തിന്നാം, കാച്ചിൽ തിന്നാം. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് നട്ടിട്ട് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കിട്ടുമെങ്കിലും അറിഞ്ഞെടുത്ത് നടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.